സംശയം ഭർത്താവ് കാണുക പിഞ്ചുകുഞ്ഞിനെ ഭാര്യ സംഭവത്തിൽ അമ്മയും അച്ഛനും അറസ്റ്റിലായിരിക്കാണ് പുതുച്ചേരി മൂർത്തിക്കപ്പം സ്വദേശിയും ഇരുപത്തിരണ്ടുകാരിയുമായ സംഗീതയും മുപ്പത്തിരണ്ടുകാരനായ ഭർത്താവ് കുമരേശനുമാണ് ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് മദ്യപാനിയായി ഇയാൾ സംഗീതയുമായി നിരന്തരം വഴക്കുണ്ടാക്കുകയും ഇക്കഴിഞ്ഞ ദിവസം നടന്ന വഴക്കിൽ കുട്ടിയുടെ അച്ഛൻ താനല്ല എന്ന് പറഞ്ഞായിരുന്നു ഇയാൾ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചത് ഇതോടെയാണ് ഈ പിഞ്ചുകുഞ്ഞിനെ അമ്മ ജീവനോടെ ശ്മശാനത്തിനു സമീപം കുഴിച്ചു മൂടിയത് ശ്മശാനത്തിനടുത്ത് മൺകൂന കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ഇരുവരും കുടുങ്ങിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാടോടിയായി ജീവിക്കുന്ന കുമരേശന്റെ രണ്ടാം ഭാര്യയാണ് സംഗീത ആദ്യ ഭാര്യ രാജലക്ഷ്മിയെ ഉപേക്ഷിച്ച് സംഗീതയെ വിവാഹം ചെയ്യുകയായിരുന്നു കുമരേശൻ മദ്യപാനിയ ഇയാൾ സംഗീതയുമായി നിരന്തരം വഴക്കുണ്ടാക്കും ഇക്കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ ഞാനല്ല എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ ദേഷ്യത്തിലാണ് കുട്ടിയെ ശ്മശാനത്തിന് സമീപം ജീവനോടെ കുഴിച്ചു മൂടിയെന്നാണ് സംഗീത പോലീസിന് മൊഴി നൽകിയത് എന്നാൽ കുഞ്ഞു സുഖമില്ലാതെ മരണപ്പെട്ടു പോയെന്നായിരുന്നു ഇരുവരും നാട്ടുകാരെ ധരിപ്പിച്ചത് തുടർ നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു ഇരുവരും കുറ്റസമ്മതം നടത്തിയത് അതേസമയം സ്വന്തം അമ്മയെപ്പോലും ജീവനോടെ കൊഴിച്ചു മൂടിയ വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിൽ മകന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് കൊല്ലം പട്ടത്താനം നീരിനഗർ പ്ലാമൂട്ടിൽ കിഴക്കിയതിൽ സാവത്രിയമ്മയെന്ന എഴുപത്തിരണ്ടുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതി മകൻ സുനിലിന് ജീവപര്യന്തം തടവിന് കൊല്ലം രണ്ടാം അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ചത് ഒരു ലക്ഷം രൂപയാണ് പിഴയും വിധിച്ചിരുന്നത് പിഴ കൊടുക്കാതിരുന്നാൽ ഒരു വർഷവും അഞ്ചു മാസവും കൂടി തടവ് അനുഭവിക്കേണ്ടി വരും സാവിത്രിയമ്മയെ കുഴിച്ചു മൂടാനും സഹായിച്ച സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ കുട്ടനെ മൂന്ന് വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത് അൻപതിനായിരം രൂപയാണ് ഇയാൾ പിഴ പിഴ അടയ്ക്കാതിരുന്നാൽ നാലു മാസവും ഇരുപത് ദിവസവും കൂടി തടവ് അനുഭവിക്കേണ്ടി വരും സാവിത്രിയമ്മയും മകൻ സുനിലും ഒരുമിച്ചായിരുന്നു താമസം സാവിത്രിയമ്മയുടെ മൂത്ത മകൾ അധ്യാപികയായ ലാലി കേസിലെ ഒന്നാം സാക്ഷി ഇവർ ഹരിപ്പാട്ടും മറ്റു മക്കളായ സജി മുഖത്തലയിലും ഷാജി ആറ്റിങ്ങിലും തോന്നിക്കലുമായിരുന്നു താമസം വീടും വസ്തുവും സുനിൽ എഴുതി നൽകാത്തതിനുള്ള വിരോധമായിരുന്നു ഈ കൊലപാതകത്തിൽ എത്തിച്ചത് വസ്തുവിന്റെ ഓഹരി ആവശ്യപ്പെട്ട് സുനിൽ സാവിത്രിയമ്മയെ നിരന്തരം വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു വീടും വസ്തുവും സാവിത്രിയമ്മയുടെ മരണത്തിന് പിന്നാലെ മൂത്ത മകൾ ലാലിക്ക് നൽകാൻ തീരുമാനിച്ചതോടെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിന് സാവിത്രിയമ്മയെ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു മർദ്ദനമേറ്റ് നിലത്ത് വീണ സാവിത്രിയമ്മയെ ധരിച്ചിരുന്നു നേരിയത് കഴുത്തിൽ മുറുക്കിയതിന് പിന്നാലെ വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തോക്കി ബോധരഹിതയായി കിടന്ന സാവിത്രിയമ്മയെ സുനിൽ സുഹൃത്ത് കുട്ടനെ വിളിച്ചു വരുത്തി വീട്ടുപരിസരത്ത് കുഴിയെടുത്ത് മൂടുകയായിരുന്നു ഇതിന് പിന്നാലെ കുഴി ഫ്ളക്സുകളും വെള്ളം നിറച്ച ബക്കറ്റുകളും വെച്ച് മറച്ചു മകൾ ലാലി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചത് കൊല്ലം സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറെ പ്രദീപ് കുമാർ കേസ് പരിശോധിച്ചതിന് പിന്നാലെയാണ് സുനിൽ സംശയമുയർന്നത് സാവിത്രിയമ്മയുടെ ശ്വാസകോശത്തിൽ മണ്ണ് കണ്ടെത്തിയതായും കുഴിച്ചു മൂടുന്ന സമയം ജീവനുണ്ടായിരുന്നുവെന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതോടെയാണ് പ്രതിയിലേക്ക് കേസന്വേഷണം ചെന്നെത്തിയത് കൂടാതെ കൊല്ലം വടക്കേവിള സ്വദേശിയായ സുരേ എന്ന സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തിയ കേസിലും സുനിൽ പ്രതിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്വത്തിനായുള്ള മൂത്തായിരുന്നു അമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പറയുന്നത് സംബോധ്യസം വൈകിട്ട് മുതൽ സുനിൽകുമാർ അമ്മ സാവിത്രിക്ക് നേരെ മർദ്ദനം തുടങ്ങിയിരുന്നതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ആദ്യം കൈകൊണ്ട് മർദ്ദിച്ച് നിലത്ത് വീഴ്ത്തുകയായിരുന്നു പ്രതി ബോധരഹിതയായിരുന്നപ്പോൾ തലയ്ക്കും മുഖത്തും ചവിട്ടി നേരിയതുപയോഗിച്ച കഴുത്തിൽ മുറുക്കിയിട്ടും ശ്വാസം നിലച്ചില്ല തുടർന്ന് വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇതേ തുടർന്ന് സാവത്രിയമ്മ ബോധരഹിതയായി മരിച്ചം നടപ്പാക്കാനായിരുന്നു പിന്നത്തെ ശ്രമം ഇതിനായി സുഹൃത്തായ കുട്ടനെ വിളിച്ചു പുലർച്ചെ ഒന്നിനും രണ്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ഓട്ടോറിക്ഷയിൽ കുട്ടൻ സംഭവസ്ഥലത്തെത്തുകയായിരുന്നു ഇരുവരും ചേർന്ന് വീട്ടുപുരയിടത്തിന് വടക്കു പടിഞ്ഞാറെ മൂലഭാഗത്ത് കുഴിയെടുത്ത് ശരീരം കെടുത്തി ശരീരത്തിൽ കയറി നിന്ന് ചവിട്ടി കുഴിയിലേക്ക് താഴ്ത്തി ഇതിന്റെ ആഘാതത്തിൽ വാരിയന്റുകൾ പൊട്ടുകയായിരുന്നു കുഴി മണ്ണും കട്ടകളും ഇട്ട് മൂടിയതിന് പിന്നാലെ മുകളിൽ ഫ്ളക്സുകളും വെള്ളം നിറച്ച ബക്കറ്റുകളും മറച്ചു വെച്ചു കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിച്ച് നേരിയതും കുഴി ഉപയോഗിച്ച വസ്തുക്കളും ഓട്ടോറിക്ഷയിൽ തിരികെ കൊണ്ടുപോവുകയായിരുന്നു തെളിവ് നശിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ പ്രതികൾ സ്വീകരിച്ചെങ്കിലും യാതൊരു ഫലവും തുടർന്ന് സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൾക്ക് എതിരായിരുന്നു ന്യൂസ്